ഞങ്ങളെ വീണ്ടും ജയിച്ചു ദേ ഒന്നുകൂടി നോക്കേ അയ്യോ മുറിഞ്ഞല്ലോ ചോര വരുന്നു ഞാൻ തുടയ്ക്കാം സാരല്ല സിന്ധു എന്ത് പറ്റി എന്റെ കാല് മുറിഞ്ഞു മുറ്റത്ത് കളം വരച്ച് കളിക്കരുത് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കേൾക്കില്ലല്ലേ എന്ത് വേണം കണ്ട് ചെറുക്കന്മാരെ കൊണ്ട് കാലിലൊക്കെ തൊടിക്കാമോ മോളെ പ്രായമായി വരികയാണെന്നൊന്നും സിന്ധു ഓർമ്മയില്ല മോൾ ഇനിയെങ്കിലും ആ ആമ്പിളരുമായിട്ടുള്ള കളിയും ചിരിയൊക്കെ നിർത്തണം ഇന്ന് കണ്ടില്ലേ ആ ഗോപു മോളുടെ കാലെ പിടിച്ചത് അതിനെന്താ ചോരൊക്കെ എടുക്കാനല്ലായിരുന്നു അതൊന്നും വേണ്ട പെൺകുട്ടികൾ പ്രായമായി കഴിഞ്ഞാൽ ആൺകുട്ടികളോടുള്ള പെരുമാറ്റത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തണം ഏഴു വയസ്സുവരെ മടിയിൽ ഇരുത്തി ഊട്ടുമായിരുന്നു പാവമ്മ ഞാൻ കണ്ടിട്ട് പോലുമില്ല നമുക്ക് അതിനുള്ള ഭാഗ്യമില്ലാതായി പോയി വേഗം പോയി കുളിച്ചിട്ട് വാ മുടി ചെയ്തരാ ചേച്ചിക്ക് ഇന്നിത്ര നേരത്തെ പോണം ഇന്നലെ ബാക്കി വെച്ചിരിക്കുന്ന കൊറേ ജോലി ചെയ്ത് തീർക്കാനുണ്ടേ എണീറ്റ വേഗം നീ എന്താടാ രാവിലെ ഇവിടെ നിൽക്കുന്നേ ഇയാൾ എങ്ങനെ രാവിലെ ഇതിലേ വന്നത് ഊഹ്യം പറയാന്ന് വെച്ചാൽ സമ്മതിക്കില്ല സിന്ധു കുളി കഴിഞ്ഞില്ലേ മുടി നല്ലോണം തോർത്തിക്കേ വെള്ളം വരുന്ന പനി പിടിക്കും ചേച്ചി തന്നെ തോർത്തിക്ക തിരിയ നല്ല മുടിയാ നല്ലോണം സൂക്ഷിച്ച ഇനിയും വളരും മുടി മുട്ടറ്റം വരെ എത്തിയ കാണാൻ എന്ത് ഭംഗിയാന്നറിയാ ഓ എനിക്കിതൊന്നും ഇഷ്ടമല്ല ചേച്ചി വേണേ ഇതൂടെ മുറിച്ചെടുത്ത് കെട്ടിവെച്ചോ ആ അത് കൊള്ളാം നിന്റെ ഒരു കാര്യം ഇനി ശരിക്ക് കൈകൊണ്ട് തനിയെ കോതി ഉണക്കിക്കോ ചേച്ചിക്ക് പോകാൻ സമയട്ടോ ഇവിടെ ഇരുന്നു എല്ലാം വായിച്ചോളണം കണ്ട് പിള്ളേരുടെ ഒന്നും കൂടെ കളം മറിച്ച് ചാടാൻ പോരുത് വിശക്കുമ്പം വല്ലതും എടുത്ത് കഴിച്ചോളണം മോരോട് അടച്ചു വെച്ചിട്ടുണ്ട് വൈകുന്നേരം ചേച്ചി നേരത്തെ വരും വന്നിട്ട് ചായ ഉണ്ടാക്കിത്തരേ ആ അടുപ്പിൽ നീ തീ ഒന്നും കത്തിക്കരുത് കൈ കൊള്ളു ഒന്നും രാവിലെ ഇത് പറയണോ കേട്ട് കേട്ട് മടുത്തു എന്റെ കുട്ടി സൂക്ഷിക്കണമെന്നല്ലേ ചേച്ചി പറഞ്ഞുള്ളൂ സൂക്ഷിച്ചോളാം തരാനുള്ള തന്നത്തെ മേ സ്ഥലം വിടാൻ നോക്ക് മതി അയ്യോ ചേച്ചിക്ക് സമയമായി പോട്ടെ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ ഇല്ല എല്ലാം മറന്നു മുടി ഉണങ്ങിക്കഴിഞ്ഞ് കെട്ടിയേക്കാവൂ കേട്ടോ ഞാൻ പോന്നു ചേച്ചി സിന്ധു ഒറ്റയ്ക്കുള്ളൂ ഒരു കണ്ണങ്ങോട്ട് വേണേ ശരി
പ്രേമകുടീരം മണിലേക്ക് 3000 പേർ കഠിനാധ്വാനം ചെയ്തു മുഗൾ സാമ്രാജ്യത്തിന്റെ അവസാന കണ്ണിയായ മുഹമ്മദ് ബിൻ തുഗ്ലക് പല പ്രാവശ്യം തന്റെ തലസ്ഥാനം മാറ്റി അവന്റെ ഒരു തലസ്ഥാനേ എന്തിനാ മാറ്റിയത് ആർക്കറിയാം ഞാൻ നന്നായി വായിക്കണം ചേച്ചിക്ക് ഒരു ആഗ്രഹം എന്നാ പിന്നെ അതങ്ങ് സഹായിച്ചു കൊടുത്തുകളയാം എന്ന് വിചാരിച്ചു ചേച്ചി നേരത്തെ പോയില്ലേ കൂപ്പ് കണ്ടു ആ ഞാൻ ഒളിച്ചുവന്ന് കണ്ടു അതേതായാലും നന്നായി ഇന്നലെ ഗോപിന്റെ കാലിൽ പിടിച്ച ചേച്ചി കണ്ടു അതിനെന്താ അതൊന്നും എനിക്കറിയാൻ പാടില്ല ചേച്ചി പറഞ്ഞെന്താണെന്നറിയോ ആ എന്താ എന്താ പെൺകുട്ടികൾ പ്രായമായി കഴിഞ്ഞാൽ ആൺകുട്ടിയോടുള്ള പെരുമാറ്റത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തണം മനസ്സിലായോ ഇതാ പറഞ്ഞത് എടാ എന്ത് മാറ്റം വരുത്താനോ പറഞ്ഞേ ആ വാ കളം വരക്ക് നമുക്ക് കക്ക കളിക്കാം ഏയ് വാ നല്ല ആളാ ഇവിടെ ഒളിച്ചു നിൽക്ക അതേ ആരെങ്കിലും കണ്ടാലോ എന്ന് വിചാരിച്ചു എനിക്ക് നാണം അപ്പോൾ എന്നെ പുറയിലിരുത്തി സ്കൂട്ടർ ഓടിച്ച് പോകുന്ന ആരും കാണുകയില്ലേ ഓടിക്കൊണ്ടിരിക്കുമ്പോ ആര് കണ്ടാലും കാണുമെന്തോ ഞാൻ ഇന്നലെ വീട്ടിൽ ചെന്നപ്പോ കണ്ട സീൻ എന്താണെന്ന് അറിയാമോ സിന്ധുവിന്റെ കാല് പൊട്ടി ചോര വരുന്നു അതുപോലെ ഇന്ന് സിന്ധുവിന്റെ കാര്യം തന്നെയാണല്ലോ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത് എന്നാ ഞാൻ ഇനി ഒന്നും പറയുന്നില്ല പിണങ്ങിയാലോ ചോര വന്നിട്ട് ഇനി പിന്നെ പറയാം പോ ബാങ്കിന്റെ അടുത്ത് വരെ വന്ന ആരെങ്കിലും കണ്ടാലോ അല്ലേ ഇനി ഞാൻ ഇല്ല സ്കൂട്ടറിൽ വേണു പോന്നിട്ട് മണിക്കൂർ ഒന്നായല്ലോ ഇത്ര നേരം അവൻ എവിടെ പോയതാ ചരക്കേറ്റം പോയിരിക്കായിരിക്കും എന്നാലും അവനെ സമ്മതിക്കണം അവളെ അവൻ വളച്ചു കളഞ്ഞല്ലോ എടാ അവൻ അവളെ വളച്ചതല്ല അവൾ അവനെ വളച്ചതാ അവനെപ്പോ ഒരു സൽസ്വഭാവം എവിടെ കിട്ടും സിഗരറ്റ് വലിക്കുകയല്ല കള്ളു കുടിക്കുകയല്ല മറ്റൊരു പെൺകുട്ടികളുടെ മുഖത്ത് നോക്കില്ല പിന്നെന്താ ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് ആ വരണം വരണം എന്താ നീ എവിടെ പോയിരിക്കായിരുന്നു ഇത്ര നേരം സ്കൂട്ടർ ആ സ്കൂട്ടർ വരുമ്പോ ചവിട്ടി പെട്രോള് തീർന്നു പെട്രോള് തള്ളി തള്ളി റോഡിലെ തള്ളി എന്നിട്ട് പറയണേ എന്നാലും ആ കാലമാടൻ്റെ ഒരു സമയം നോക്കണേ എസ് ബി അക്കൗണ്ട് അല്ലേ നമ്പർ എത്രയാണ് 234 ഓക്കെ ഇന്നും ഓ താങ്ക് യു മിസ്റ്റർ വേണുഗോപാൽ ഇന്നലെ അവിടെ ലേറ്റ് ആയിട്ടാണ് പോയതെന്ന് പറഞ്ഞു ക്യാഷ് ടാലി ചെയ്യാൻ കുറച്ച് അല്ല മിസ്റ്റർ വേണുവിന് ഇപ്പൊ എത്രയുണ്ട് ശമ്പളം ഒരു 900 വരും കഴിഞ്ഞ മാസം 1000 രൂപ ബാങ്കിലേക്ക് പേ ചെയ്തുവെന്ന് കേട്ടത് ശരിയാണോ ചില ദിവസങ്ങളിൽ കാശിൽ കുറവ് വരും അത് ശരി ശമ്പളത്തേക്കാൾ കൂടുതൽ തുക ബാങ്കിലേക്ക് കൊടുക്കുക പിന്നെങ്ങനെ ഈ ജോലി ആട്ടെ ക്യാഷിൽ ഇരിക്കണ്ട എന്ന് തീരുമാനിച്ചാലും അയ്യോ അത് വേണ്ട സാർ ടൈം വരുമ്പം മാറിക്കോളാം കാശ് പോയാലും ആ ഇരിപ്പൊരു സുഖമാണെങ്കിൽ നോ നോ പ്രോബ്ലം എനിത്തിങ് എൽസ് Thank you.
വേണുവേട്ടന്റെ സ്കൂട്ടർ രാവിലെ വൈകിട്ട് ആളെ കയറ്റാൻ ഇറക്കാൻ ഇവിടെയല്ലേ നിർത്തുന്നത്. അങ്ങോട്ട് വരാൻ എനിക്ക് നാണമായതുകൊണ്ടല്ലേ. എന്റെ വേണുവേട്ട നാണം ഇല്ലേ, എപ്പോഴും ഇങ്ങനെ നാണമാണെന്ന് പറയാൻ. നല്ല കുട്ടി, വായിച്ച് വായിച്ച് മുഖമൊക്കെ വേർത്ത് പോയല്ലേ. ഉച്ചക്ക് വയറ് നിറച്ച് ഊണ് കഴിച്ചല്ലോ. ഇന്നെന്താ ഇത്ര വൈകിയത്? ഏയ് വൈകിയില്ലല്ലോ, ഞാനും നീ നേരത്തല്ലേ വരുന്നത്. കള്ളൊന്നും പറയണ്ട, ഞാൻ കണ്ടു. എന്ത് കണ്ടു? കൂട്ടറിന്റെ അടുത്ത് ചേച്ചിയും പിന്നെ ഒരാളും. ദേ കണ്ടിടത്തൊക്കെ വായി നോക്കി നിക്കണല്ലേ, ഒരു നാണോ മാനോ ഇല്ലാത്ത പെണ്ണ. ചേച്ചി നിന്നോട് ഞാൻ പറഞ്ഞിട്ടല്ലേ പോയത് ഇവിടെ ഇരുന്ന് വല്ലതും വായിക്കാൻ. അതിനിടയ്ക്ക് അവള് വായി നോക്കാൻ പോയിരിക്കുന്നു. ഞാനാരും വായി നോക്കിയില്ല. പ്രിയയുടെ വീട്ടിൽ നിന്ന് വരുമ്പോ ചേച്ചി ഒരുത്തിന്റെ വായി നോക്കി നിക്കുന്ന ഞാൻ കണ്ടു, അതുകൊണ്ടാ ചോദിച്ചത്. അതാരാ ചേച്ചി? അതൊന്നും നീ അറിയണ്ട. ചായ ആരാന്ന് പറഞ്ഞില്ലെങ്കി എനിക്ക് ചായ വേണ്ട. നല്ല കുട്ടിയല്ലേ, ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും ഇടപെടരുത്. പിന്നെ എന്റെ മോൾ ആരോടും പറയരുത്, ആളുകൾ അറിഞ്ഞാലേ കുറച്ചില്ല. പാൽ കുടിച്ചിട്ട് കിടന്നു. ഇന്നെന്താ ക്ലാസ് നിറയുണ്ടല്ലോ. ബുദ്ധി ഉണ്ടാകാനേ കൊറേ പാൽ കുടിക്കണം. കോളേജിലൊക്കെ പോണ്ടല്ലേ. അതിനൊന്നുമല്ല, മറ്റേ കാര്യം ആരോടും പറയാതിരിക്കാനാ. എന്ത് കാര്യം? കൂട്ടർ. ഈ പെണ്ണിനെ കൊണ്ട് ഞാൻ തോറ്റു. നീ പാൽ കുടിച്ച് കിടന്നുറങ്ങ. എന്റെ മോള് നല്ല കുട്ടിയായിട്ട് വളരുന്നു. നിന്നെ പഠിപ്പിക്കാനും വലിയ ആളാക്കാനും ആയിട്ടല്ലേ ചേച്ചി പാടുപെടുന്നൊക്കെ. ഒന്ന് തിരുമ്പിക്കേ. മതി മതി, ഇനി കിടന്നുറങ്ങ. ഈ കാലൂടെ എനിക്കിനി വയ്യ, നീ ഒന്ന് കിടന്നുറങ്ങ. ഞാൻ ആ കാര്യം എല്ലാരോടും പറയും. ഒന്നും പറഞ്ഞില്ല. എന്നാ ഞാനൊരു കാര്യം പറയാം, പെൺകുട്ടികൾ പ്രായമായാൽ ആൺകുട്ടികളോടുള്ള പെരുമാറ്റത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തണം. ഞാൻ ആരോടും പറയില്ല. വന്ന് കിടക്കും. ശരി സാർ, കിടക്കണം. ഇങ്ങനെ ചൂണ്ടിട്ടോണ്ടിരിക്കുന്നതേ അമ്മച്ചങ്ങാനും കണ്ടാലുണ്ടല്ലോ, ഒറ്റ അടി വെച്ച് തരും. കണ്ണി കൂടെ പൊന്നീച്ച ഉണ്ടല്ലോ, പൊന്നീച്ച അത് പറക്കും. ആ ഇന്നലെ ഞാനൊരു കാര്യം കണ്ടു, നിന്നോട് പറയാൻ മറന്നുപോയി. ആരോടും പറയരുന്ന ഓർഡർ. ആരുടെ ഓർഡർ? ചേച്ചിയുടെ. എന്താ കണ്ടത്? ചേച്ചിയും ഒരു സ്കൂട്ടർകാരനും കൂടിയേ ആ അമ്പലത്തിന്റെ അടുത്തുനിന്ന് വർത്താനം പറയുന്നു. എന്തൊരു തിരിയായിരുന്നറിയോ? എന്താ കേട്ടെ? ദൂരെന്നാ കണ്ടേ, ഒന്നും മനസ്സിലായില്ല. ആ ഇതുപോലൊരു കാര്യം ഞാനും കണ്ടല്ലോ. എന്തത്? എന്തത്? നമ്മുടെ തടിച്ചുപാറുല്ലേ, തടിച്ചുപാറു, അവളും ഗോപാലൻ ചേട്ടനും കൂടെ കലിങ്ങിന്റെ അടുത്ത് ഒട്ടി നിന്ന് വർത്താനം പറയുന്നു. ഗോപാലൻ ചേട്ടൻ പറയാ,
എന്റെ പാർവേ നീ എന്റെ പൊന്നല്ലേന്നോ എന്താ നിർത്തിയെ അല്ല ഞാൻ ആലോചിക്കുക തടിച്ചു പാർവേ എങ്ങനെയാ പൊന്നാവുക വേറൊന്നും പറഞ്ഞില്ലേ അവിടെ എല്ലാം കുഴപ്പം പറ്റിയത് ആ പണ്ടാരം വാ തുറക്കുന്നതിന് മുമ്പ് ഗോപാലൻ ചേട്ടൻ എന്നെ കണ്ടു എന്നേ ഞാൻ ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു കഷ്ടമായി പോയി എന്ത് കഷ്ടം എന്നെ ഇനി ഒന്നുകൂടെ കേട്ടു ഒരു ദിവസം രാത്രിയിലേ അച്ഛനും അമ്മയും കൂടെ സംസാരിക്കുന്നു അതെന്താണെന്ന് കേൾക്കാൻ വേണ്ടി പതുങ്ങി പതുങ്ങി ഞാൻ ചെന്നെ അടുത്തിരുന്നു അപ്പൊ അമ്മ പറയാ ഒന്ന് ചുമ്മാതിരിക്കുന്നേ ആ ചെറുക്കൻ അപ്പുറത്തെങ്ങാനും കാണും ഉറങ്ങിട്ടിരുന്നു എന്നിട്ട് കൊറേ നേരം കാത്തിരുന്നു പക്ഷെ അറിയാതെ ഉറങ്ങിപ്പോയി അല്ല ഇവരൊക്കെ എന്താ ഈ പറഞ്ഞു കൂട്ടുന്നേ അതാ എനിക്കും പിടി കിട്ടാത്തത് നമ്മളീ പറയുന്ന പോലെ വലുതൊക്കെ ആയിരിക്കും ആയിരിക്കും പിന്നെ ആ ആർക്കറിയാം ഈ വലിയ ആൾക്കാരുടെ കാര്യമില്ലേ ഒന്നും നിശ്ചയിച്ചുകൂടാ ആ മീൻ മീൻ ചേച്ചി എന്തിനാ കരയുന്നത് ചേച്ചി ഓർക്കായിരുന്നു ഇന്നലെ വരെ തുള്ളിച്ചാടി നടന്ന നിന്റെ കുട്ടിക്കാലം നീ പറക്ക പറ്റും മുമ്പേ അമ്മ മരിച്ചു കാലിലൊരു മുള്ളു പോലും കൊള്ളാതെ വളർത്തി ഇവിടം വരെ എത്തിച്ചു ഇന്ന് നീ ഒരു സ്ത്രീ ആയതിലുള്ള സന്തോഷം കൊണ്ട് ഞാൻ കരഞ്ഞു വീഴുക അതോടൊപ്പം നാളെ മുതൽ നിന്നെ ഓടാനും ചാടാനും വിടാൻ പറ്റില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട് നീ ഇനി പഴയതുപോലെ നടന്നാലും ആളുകൾ അതും പറയും ചേച്ചി പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല നിനക്ക് മനസ്സിലാവുന്ന രീതിയിൽ എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല ചേച്ചി ഓരോ സമയത്ത് പറയുന്നതൊക്കെ മോൾ ഓർമ്മ വെക്കണം ക്രമേണ എല്ലാം മനസ്സിലായിക്കൊള്ളും നാളെ മുതൽ വേണ്ടത് ഒരടക്കോ ഒതുക്കോ പ്രായമറിയിച്ച പെണ്ണാണെന്ന കാര്യം മറന്നു പോകരുത് അല്ല എന്തോ അത്യാവശ്യ കാര്യം പറയാനായിട്ടാണല്ലോ നമ്മൾ ഇങ്ങോട്ട് വന്നത് എന്നിട്ട് അതങ്ങ് മറന്നുപോയോ പറയാൻ തുടങ്ങിയതാ അപ്പോഴല്ലേ വൈകുന്നേരക്കാരൻ വന്നത് റിസർച്ച് നമുക്ക് കല്യാണം കഴിക്കണ്ടേ ഇപ്പഴാ ഇപ്പഴല്ലെന്ന് കല്യാണം കഴിക്കാൻ നമ്മൾ നേരത്തെ തീരുമാനിച്ചല്ലേ അത് മാത്രല്ല ഉള്ളൂ തീരുമാനിക്കാൻ എന്റെ കാര്യങ്ങളൊക്കെ വേണേട്ടൻ അറിയാലോ അച്ഛനില്ല അമ്മയില്ല ബന്ധുക്കളില്ല നാടും നാട്ടുകാരും ഇല്ല ജോലി കിട്ടിയ നാൾ മുതൽ സിന്ധുവിനെയും കൂട്ടി ദേശാടനം നടത്തുകയായിരുന്നു ഇനി കല്യാണ കാര്യം പറയുമ്പോഴും സിന്ധുവിന്റെ ചിന്തയാ എന്നാ താന്റെ കാര്യം ചെയ്യാ അവളെ തന്നെ കല്യാണം കഴിച്ചു തമാശ കളയും വേണോട്ട് അവളെ കുറിച്ച് ചിന്തിക്കാൻ ഞാനല്ലാതെ വേറെ ആരാണുള്ളത് അതുകൊണ്ട് പറഞ്ഞതാ സുലുവിന് സിന്ധുവെങ്കിലും ഉണ്ട് എനിക്കോ ഓർമ്മ വയ്ക്കുന്നതിന് മുമ്പ് അച്ഛനും അമ്മയും മരിച്ചു പിന്നുള്ളത് രണ്ടും ചേട്ടന്മാരാ അവരൊക്കെ അവരുടെ കാര്യം നോക്കിപ്പോയി എന്നെ തനിച്ചാക്കിട്ട് ഞാൻ എന്തിനാണെന്ന വീണോട്ടം പറയുന്നത് താൻ സിന്ധുവിനെ സംരക്ഷിച്ചു കൂട്ടത്തിൽ എന്റെ കാര്യം കൂടെ നോക്കണമെന്ന് മാത്രം ഇത് കേട്ട് അങ്ങനെ ചിരിക്കാതിരിക്കും വീണോട്ട് എത്ര പാവമായി പോയല്ലോ പാവമൊന്നുമല്ല അപ്പൊ തീയതി അത് വേണോട്ടം തന്നെ അങ്ങ് തീരുമാനിച്ച നമുക്ക് ഈ അമ്പലത്തിൽ വെച്ചുള്ള പരിപാടിയൊന്നും വേണ്ട ഈ മാലയൊക്കെ ഇട്ട് വലരുടെയൊക്കെ മുമ്പിരിക്കാൻ എനിക്കൊന്നാണ് പിന്നെ എങ്ങനെയാ നമുക്ക് വല്ല രജിസ്റ്റർ ഓഫീസിലും പോയി ഒതുക്കത്തിൽ ഒപ്പിട്ട് വേണോട്ടിന്റെ ഇഷ്ടം
കൺഗ്രാറ്റ്സ് മിസ്റ്റർ വേണു, യു ആർ റിയലി ലക്കി. സുലു മിടുക്കിയാണ്. വേണുവിന്റെ ഭാഗ്യമാണ് അവളെ ഭാര്യയായി കിട്ടിയത്. പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുമ്പോൾ കറൻസി നോട്ടുകളെ എണ്ണം തെറ്റിയെന്ന് വരും. അത് വെറുമൊരു പിശക് മാത്രമാണ്. ഇന്ന് ഇവിടെ വേണു ആരംഭിക്കുന്നത് ജീവിതത്തിന്റെ കണക്ക് കൂട്ടലാണ്. ഇവിടുത്തെ കറൻസി നമ്മുടെ സുഖവും ദുഃഖവുമാണ്. തെറ്റുപറ്റിയാൽ ഒരുപക്ഷെ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവിതം തന്നെയായിരിക്കും. ഐ മീൻ യു മസ്റ്റ് ബി മോർ വിജിലന്റ്. ഓൾ ദി ബെസ്റ്റ്. നമുക്കൊരു ഫോട്ടോ എടുക്കാം. വരൂ വരൂ. ഈ വേണുവാട്ടിനിപ്പം ചെറിയ പയ്യന്റെ മാതിരി ആ ഗോപുവിനെ പോലെ അല്ലേ സിന്ധു? എന്താ സിന്ധു, നീ ഭക്ഷണം കഴിച്ചില്ലല്ലോ. എനിക്ക് മതി. എന്നും ഇതിൽ കൂടുതൽ കഴിക്കാറില്ലേ, ഇന്നെന്ത് പറ്റി? ഓ ചേച്ചി മറന്നുപോയി. വാ എന്റെ മോള് വാ. സോറി, ഞാൻ വരുത്തരാം. െ കുറിച്ച് ഒരൈഡിയയില്ല. ആ പടം ഉള്ളത് സിനിമ കണ്ടുള്ള പരിചയ. പിന്നെ വെറും അഭിനയല്ലേ. സുലുവിന് വല്ല എക്സ്പീരിയൻസ് ഉണ്ടോ ഈ ഫസ്റ്റ് നൈറ്റിനെ കുറിച്ച്? എനിക്ക് ഫസ്റ്റ് നൈറ്റിനെ കുറിച്ച് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാവും. എങ്ങനാ തുടങ്ങണ്ടെന്ന് എനിക്കൊരു നിശ്ചയമില്ല. ഇതൊക്കെ ആരോടെങ്കിലും ചോദിക്കാൻ പറ്റുമോ? എന്നാ വല്ല പുസ്തകം മേടിച്ച് വായിക്കാന്ന് വിചാരിച്ചതാ. കാമശാസ്ത്രോ ലൈംഗിക വിജ്ഞാനം കുറിച്ചോ അങ്ങനെ എന്തെങ്കിലും വല്ല കടലും പോയി ചോദിക്കാൻ പറ്റുമോ? അവരെല്ലാം വിചാരിക്കില്ലേ. എന്നാ വല്ല പിള്ളേരെ വിട്ട് വായിപ്പിക്കാന്ന് വെച്ചാൽ അവന്മാരിത് വായിക്കുകയും ചെയ്യും, നാടുകൾ നടന്ന് പറഞ്ഞ് പാട്ടാക്കുകയും ചെയ്യും. ഇതൊക്കെ ആണെങ്കിലും ഞാനൊരു സാധനം സംഘടിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്ത് കഷ്ടപ്പെട്ട് സംഘടിപ്പിച്ചാണെന്നറിയോ? കണ്ട പാടെ ഇങ്ങോട്ടോളം പറ പൊതിഞ്ഞു കെട്ടി സൂക്ഷിച്ചുകൊണ്ട് വെച്ചിരിക്കുക. നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഇതിലുണ്ടാവും. പൊതിയെന്ന് വെച്ചാൽ നോക്കട്ടെ. ഇതെവിടുന്ന് സംഘടിപ്പിച്ചു? അതൊന്നും ചോദിക്കരുത്. താൻ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? ഇനി ഒരു പുസ്തകം സംഘടിപ്പിക്കാനുണ്ട്. ഇപ്പൊ വേണ്ട, കുറച്ച് കഴിഞ്ഞാലും മതി. എന്ത് പുസ്തകം? പ്രസവാനന്തര ശുശ്രൂഷ അഥവാ കുട്ടികളെ വളർത്തുന്നത് എങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് നൈറ്റിനെ പറ്റി വിവരമില്ലാത്ത ആളാ. പ്രസവ ശുശ്രൂഷ ആണ് സംഭവം. നമുക്കൊന്ന് വായിക്കണ്ടേ? ഇതിനുവേണ്ട തുടങ്ങാം.
വിളിച്ചു. അയ്യോ എന്താ ഉറങ്ങിയില്ലേ ചേച്ചി വരാതെ നീങ്ങ മാറിക്കിടക്കണ്ടേ ഇന്നലെ രാത്രി ഞാൻ ഒട്ടും ഉറങ്ങിയില്ല എനിക്ക് ഒറ്റയ്ക്കിടക്കാൻ പേടിയോ ഇന്ന് ഞാനും മറ്റേ മുറി ഒന്ന് കിടക്കാൻ പോവാ അയ്യോ വേണ്ട അത് വേണോട്ടന്റെ മുറിയല്ലേ നീ കാപ്പി കുടിക്ക യാതൊരു ബോധവുമില്ല നമ്മൾ ഒരുമിച്ച് കിടക്കുന്ന മുറിയിലാണ് അവളെ കിടത്തുന്നത് അവൾ അപ്പുറത്ത് തന്നെ കിടന്നാ മതി ഈ ടെൻഷന്റെ ഇടയിലേ ഞാനത് ഓർത്തില്ല ഇന്നലെ എത്തിയല്ലേ അതെ വേണുഗോപാലിന്റെ പെങ്ങളാണോ ചേട്ടനെ അറിയുമോ പിന്നെ ഒരുപാട് നാളായില്ലേ അവരുടെ താമസമായിട്ട് ഞാൻ ചേട്ടന്റെ ഭാര്യയുടെ അനീത്തിയാ അത് ശരി പേരെന്താ സിന്ധു എന്റെ പേര് ജയ സിന്ധു പഠിക്കുന്നുണ്ടോ ഉവ് എസ് എസ് എൽ സി എഴുതിയിരിക്ക ജയിച്ചാ കോളേജിൽ പോകായിരിക്കല്ലേ കോളേജിൽ വിടുമെന്നാ ചേച്ചി പറഞ്ഞിരിക്കുന്നത് ജയ കോളേജിലാണോ കോളേജിലാ പക്ഷേ ഒരു കുഴപ്പം എന്റെ കോളേജിന് ഇരട്ട പേരാ ട്യൂട്ടോറിയൽ കോളേജ് എന്ന് പറയും അപ്പോ തോറ്റു പോയല്ലേ രണ്ടു തവണ ഞാൻ ഇപ്പൊ വരാം കേട്ടോ സിന്ധുവിന് ഫസ്റ്റ് ക്ലാസ് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ വിചാരിച്ചു സിന്ധു നന്നായിട്ട് പഠിക്കുമെന്ന് വേണ്ണേട്ടൻ എങ്ങനെ അറിയാം സുലുവിന്റെ അല്ലേ അനിയത്തി പിന്നെ വിളിക്കാണ്ടിരിക്കോ അരിക്കല്ലേ കേട്ടാ ആ അവളെ കോളേജ് ചേർക്കണ്ടേ പിന്നെ എന്റെ ആകെയുള്ള ഒരാശ ബാക്കി ഞാൻ പറയട്ടെ സിന്ധുവിനെ പഠിപ്പിച്ച് വലിയൊരു ഉദ്യോഗസ്ഥയാക്ക എന്നിട്ട് എന്നെ പോലെ യോഗ്യനായിട്ടുള്ള ഒരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കാം ഞാനൊരു കേൾക്കാതെ നോക്കട്ടെ വർഷം രണ്ടും ആയില്ലേ പക്ഷെ ഒരു സത്യം പറയാം കേട്ടോ ഇത്രയും സ്നേഹമുള്ള ഒരു ചേച്ചി ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല
വേണുഗോപാലില്ലേ? എഴുന്നേറ്റിട്ടില്ല. ആ കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ, എഴുന്നേക്കാനൊക്കെ കുറെ വൈകു. ആരാ? ഞാനോ? ഞാൻ ശ്രീദേവി. ഓ എഴുന്നേറ്റതേ ഉള്ളായിരിക്കും, ബാത്റൂം പോയി ചേരണം. വേണുഗോപാൽ സാറല്ലേ? ഞാൻ ശ്രീദേവി. ആനന്ദ സാർ പറഞ്ഞില്ലേ? എനിക്ക് ആദ്യം മനസ്സിലായില്ല, ആളവിടെ? ഞാൻ തന്നെയാ. ഞാൻ പറഞ്ഞില്ലേ വീട്ടു വേലക്ക് ഒരാൾ വരുമെന്ന്? ആ പാർട്ടിയാ. ഞാൻ വേലക്കാരി ഒന്നുമില്ല, മെയ്ഡ് സെർവൻ. മെയ്ഡ് സെർവന്റാ. വേസ്റ്റ് ചെയ്യാനൊന്നും എനിക്ക് സമയമില്ല, എനിക്ക് കിച്ചനൊക്കെ ഒന്ന് കാണണം. എത്ര ചെറിയ അടുക്കള, ഒന്ന് നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ല. ഇത്രയൊക്കെ സൗകര്യങ്ങളേ ഉള്ളൂ. ആ ഫ്രിഡ്ജ് എവിടെയാ? ഫ്രിഡ്ജില്ല. ഏ ഫ്രിഡ്ജില്ലേ? ഭഗവാനെ, ഒരു ഗ്ലാസ് കൂൾ വാട്ടർ കഴിക്കണമെങ്കിൽ എവിടെ പോകും? പാത്രങ്ങളൊക്കെ ഏത് റൂമിലാ വെച്ചിരിക്കുന്നത്? ഈ ഇരിക്കുന്ന പാത്രങ്ങളേ ഉള്ളൂ. ഓ മൈ ഗോഡ്, ഇത്ര കുറച്ച് പാത്രങ്ങളോ? ഞാൻ നിന്നിട്ടുള്ള ആ കലക്ടറുടെ വീട്ടില് എന്തൊക്കെ സൗകര്യങ്ങളാണെന്ന് അറിയാവോ? പിന്നെ അവിടുന്ന് പോന്നെന്താ? അത് അത് ഒരു 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 ചേഞ്ചിന് എനിക്ക് എന്തിനും ഒരു ചേഞ്ച് വേണം. പിന്നെ കാറുണ്ടല്ലോ അല്ലേ? അയ്യോ കാറില്ല. പിന്നെ മാർക്കറ്റിലേക്ക് എങ്ങനെ പോവും? സ്കൂട്ടറുണ്ട്. സ്കൂട്ടർ? സ്കൂട്ടറോ? അയ്യോ സ്കൂട്ടറിന് പുറകൊന്നും ഞാൻ കയറില്ല. പണി തുടങ്ങുന്നതിന് മുമ്പേ നമ്മുടെ കണ്ടീഷനൊക്കെ ഒന്ന് തീരുമാനിക്കണ്ടേ? ഈ കണ്ടീഷനൊക്കെ പോരെ. ഞാൻ പറഞ്ഞത് ഈ ശമ്പളവും ടൈമും ഒക്കെ ഒന്ന് ഫിക്സ് ചെയ്യണ്ടേ. പിന്നെ 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 ശമ്പളത്തിന് കാര്യമൊക്കെ ആനന്ദം പറയും. അഞ്ചു മണി അടിച്ചാ ഞാൻ പോവും, അത് നിർബന്ധമാ. പൊയ്ക്കോളൂ. ഞങ്ങള് ബാങ്കിൽ നിന്ന് വന്നാ പിന്നെ ഇവിടെ ആരും വേണമെന്നില്ല. കാലത്ത് ഒരു 9 മണിക്ക് ഞാൻ വരും. അയ്യോ അത് പോരെ ചേച്ചി, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഒരു 8 മണിക്കെങ്കിലും വന്നില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അതെ നോക്കാം, പക്ഷെ കുറച്ച് ലേറ്റ് ഒക്കെ ആയാൽ മുഖമൊന്നും കറുപ്പിക്കാൻ ഇല്ല. പിന്നെ എന്നെ ചേച്ചി എന്ന് വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല. യെസ് മാഡം. ചേട്ടനും ചേച്ചിയും ആഘോഷിക്കാൻ പോയിരിക്കല്ലേ? ആഘോഷിക്കാനോ? പെണ്ണിന്റെ ഒരു അഭിനയം കണ്ട ഒന്നും അറിയാൻ മേലാത്ത പോലെ. അവര് പ്രേമിച്ച് കല്യാണം കഴിച്ചതല്ലേ? നല്ല സുഖമുള്ള ഏർപ്പാടാ ഈ പ്രേമം. ഞാൻ നിന്നെ വിളിച്ചെന്താന്നറിയാമോ? ഒന്ന് വായിച്ചു നോക്കിക്കോ. പേരാൻ കാണണ്ട, ഞാൻ തന്നെ വായിച്ചത് ബാത്റൂമിലിരുന്ന. ഒന്ന് വേഗം വാ വേണുട്ടാ. അത്രയുള്ള കാര്യം, സുന്ദരികളായ പെമ്പിള്ളേരെ കാണുമ്പം അവരൊക്കെ അങ്ങനെയാ. അതിന് ചേച്ചി സോറി മാഡം ചൂടാവണ്ട യാതൊരു കാര്യവുമില്ല അല്ലേ? അല്ല ആ ചെറുതെവിടെ? നിങ്ങള് ചുറ്റാൻ പോവുക അല്ലേ? ചുറ്റിയല്ല നേരെ. കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ല. ഭഗവാനെ, എന്തോന്നായി കണ്ടോണ്ടിരിക്കുന്നത്? ഒന്ന് പോകുന്നുണ്ടോ അവിടുന്ന്?
ആ സ്ത്രീ അങ്ങനെ ഒരു നാണോ മാനോ ഇല്ലാത്ത വൃത്തിയേട്ട സാധനം. അയാൾ എന്തിനു എന്നും ഈ വരുന്നേ? അതെ, അയാളോട് ചോദിക്കണം. നാളെ മുതൽ കോളേജിൽ പോവുകയല്ലേ, അവിടെ ചെന്ന് ആരോടും ഈ മണ്ടത്തരങ്ങളൊന്നും എഴുന്നള്ളിക്കരുത് കേട്ടോ. എന്ത് മണ്ടത്തരം? ആ ഇപ്പൊ ചോദിച്ചോളുള്ള ചോദ്യങ്ങളെ. ജയയല്ലേ പറഞ്ഞത് കോളേജിലെ കൂട്ടുകാരികളോട് ചോദിച്ചാ പലതും പഠിച്ചതെന്ന്? അതൊക്കെ എന്റെ കാര്യം. ഞാനേ കോളേജിൽ പോയതേ രണ്ട് പ്രേമം കഴിഞ്ഞ. നിനക്കിപ്പോഴും പ്രേമം എന്താണെന്ന് പോലും അറിയില്ലല്ലോ. കഴിക്കാൻ തുടങ്ങിയില്ലേ? നേരത്തെ കിടന്ന് ഉറങ്ങാൻ നോക്ക്, നാളെ രാവിലെ കോളേജിൽ പോകേണ്ടതാ. ബെല്ലടിച്ചാൽ എന്താ അവിടെ ഇവിടെ വന്ന് എത്തി നോക്കണോ? ഞാൻ എത്ര നേരം നിന്നറിയോ? ആ കുറച്ചു നേരം നിക്കണം. ധൃതി പിടിച്ച് അകത്ത് കയറിട്ടെ, വലിയ അത്യാവശ്യ കാര്യമൊന്നും ഇല്ലല്ലോ. ഇനി ഇത്തരം ദോന്നിവാസം കാണിച്ചാൽ അന്ന് ഞാൻ തരുന്നുണ്ട് സമ്മാനം. കോളേജിന്റെ പടി കയറിയിട്ടേ ഉള്ളു, അതിനുള്ളിൽ പെണ്ണിന് അങ്ങ് തിമിരി കയറി. അവളെല്ലാം കണ്ടുവല്ലേ, ഞാൻ ഇനി എങ്ങനെ അവിടെ മോത്ത് നോക്കും? മറ്റുള്ളവരുണ്ട് വലിയ നാണം കൊള്ളുന്ന ആളാ, ഒറ്റയ്ക്കാകുമ്പോ എല്ലാം മറക്കും. ശരിയാ, നിന്റെ ആ വരവ് കണ്ടപ്പോ ഞാൻ എല്ലാം മറന്നുപോയി. വേണുവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, തെറ്റുകാരി ഞാൻ തന്നെയാ. അവളെ ഞാന് ഒരുപാട് ലാളിച്ച് വളർത്തി, അതിന്റെ ശിക്ഷ ഞാനിപ്പ അനുഭവിക്ക. അതൊക്കെ സുലുവിന് തോന്നുന്നതാ, സിന്ധു കൊച്ചുകുട്ടിയല്ലേ, അവക്ക് ഒന്നും മനസ്സിലാവില്ല. വേണ്ട എന്താണെന്ന് ചേർത്ത് കഴിച്ചൂടെ, കോളേജിൽ പോന്ന പെണ്ണാണെന്നുള്ള വിചാരം ഇനിയും ഉണ്ടായിട്ടില്ല. ഈ പ്രായമൊക്കെ കടന്നേനെ ഞാനും വന്നത്. നിന്റെ പ്രായത്തിൽ എനിക്കാരും ഉണ്ടായിരുന്നില്ല ഇതൊന്നും പറഞ്ഞുതരാൻ. എന്നും ഊട്ടിത്തരാൻ ആരും ഉണ്ടാവില്ല. വേണമെങ്കിൽ വല്ലതും കഴിച്ചിട്ട് എഴുന്നേറ്റ് പോ. അവളുടെ ഒരു അഹങ്കാരം കൊഞ്ചിച്ചു കൊഞ്ചിച്ചു. വേണുട്ടാ, എന്താ പറഞ്ഞത്? നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട, വേണ്ടി വന്ന എന്റെ കണ്ണു ഇതുപോലെ വലുതാവും. ഞാൻ വിചാരിച്ചിരുന്നത് സുലൂർ എന്നൊക്കെ വിവരം ഉണ്ടെന്ന്. കല്യാണത്തിന് മുമ്പ് നമ്മൾ തമ്മിൽ കാണുമ്പോഴൊക്കെ സിന്ധുവിനെ പറ്റി വാവറാതെ പറയുമായിരുന്നല്ലോ, എന്നിട്ടിപ്പോ എന്തായി? ഞാൻ കാരണം നീ അവളെ വഴക്കു പറഞ്ഞു. അവളുടെ ഭാവിയെ കുറിച്ച് മാത്രം മന്ത്രം ജപിച്ചോണ്ടിരുന്ന നീ ഇപ്പോൾ അവളെ വെറുക്കാൻ തുടങ്ങി. നാളെ ചിലപ്പോ വേണുട്ടാ. ശരിയാണ് വേണുട്ടാ, ഞാൻ അറിയാതെ വളരെ മാറിപ്പോയി.
എന്താ സുലു ഇത്? നിന്നെ നോക്ക്. നീ കൊച്ചുട്ടല പോലായാലോ. എനിക്കിപ്പോ തോന്നുന്നു അവളെ ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത് വരെ ഞാൻ വിവാഹം കഴിക്കരുതായിരുന്നു. കഴിഞ്ഞൊക്കെ കഴിഞ്ഞു. സുലു ഒരു കാര്യം ചെയ്യ്, എഴുന്നേറ്റ് എന്ന് അവളെ ആശ്വസിപ്പിക്കാം. അവള് കൊച്ചുകുട്ടിയല്ലേ സുലു, പാവം, അവളിപ്പോ അവിടെ കരയായിരിക്കും. സിന്ധു ഇങ്ങോട്ട് നോക്കി, ചേച്ചി ഒരു കാര്യം പറയട്ടെ. ചേച്ചിയോട് പണക്കോ അല്ലേ? ചേച്ചിക്കല്ലേ എന്നോട് ഇഷ്ടമല്ലാത്തത്? ആര് പറഞ്ഞു ഇഷ്ടമല്ലെന്ന്? പിന്നെന്തിനോ വേണുവീട്ടിന്റെ മുമ്പിൽ വെച്ച് എന്നെ വഴക്ക് പറഞ്ഞത്? വഴക്ക് പറഞ്ഞതല്ല, മോൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയായിരുന്നു. കളം വരച്ചും കക്ക കളിച്ചും നടന്ന കൊച്ചുകുട്ടിയല്ല നീ ഇന്ന്. കോളേജിൽ പഠിക്കുന്ന വലിയ പെണ്ണല്ലേ. ഇനി ഒന്ന് രണ്ട് കൊല്ലം കൂടെ കഴിയുമ്പോ ആരുടെയെങ്കിലും കൂടെ ഇറങ്ങി പോകേണ്ടതല്ലേ? കിടന്നുറങ്ങിക്കും. സിന്ധു തിരക്കുള്ള ബസ്സൊന്നും ചാടി കയറണ്ട, ലേഡീസ് വണ്ടി ബസ് വരും, അത് കയറിയാ മതി. സുലു ഒന്ന് വാ. മരുന്ന് വേണം കേട്ടാ. ആ ചേച്ചി, അല്ല മാഡം, ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ട് വേണം പോകാൻ, ഞങ്ങൾ വരെ ഇത്തിരി താമസിക്കും കേട്ടോ. ചുറ്റിട്ട് വന്നോ, എല്ലാം ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കാം. ഞാൻ തലത്തെ മാഡം. ഇവിടെ ആരുമില്ലേ? എന്താ? സിന്ധുവിന്റെ വീടല്ലേ? അതെ, എന്തു വേണം? അവളെ ഒന്ന് കാണണം, അവള് കോളേജിൽ പോയി. നീ ആരാ? ഞങ്ങളെ പഴയ കൂട്ടുകാരാ. ഓ, പഴയ ബന്ധം പുതുക്കാൻ വന്നായിരിക്കും. എഴുന്നേറ്റ് പോയാട്ടെ. നിങ്ങളാരാ? നിന്റെ തള്ള. ഹേയ്, കണ്ടിട്ട് അങ്ങനെ തോന്നണില്ലല്ലോ. മാറി എനിക്ക് അവിടുന്ന് നിന്റെ മുട്ടിനെ തല്ലി പിടിക്കും. ഹായ്, എവിടുന്ന് കെട്ടിയെടുത്ത് ഈ മൂടേവിയെ? മുളച്ചിങ്ങട് വരുന്നേ ഉള്ളൂ, അതിനു മുമ്പേ അന്വേഷിച്ചു വന്നിരിക്കുന്നു സിന്ധുവിനെ. അച്ചൂല്. അവൾ ഉറങ്ങാതെ ഞാൻ നമ്മുടെ മുറി കയറത്തില്ല. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. സത്യത്തില് നമ്മുടെ കളിയും ചിരിയൊക്കെ കുറച്ച് കൂടുതലാ. അവള് പ്രായമായി വരുന്നൊരു പെണ്ണല്ലേ, ആ ഓർമ്മ നമുക്ക് വേണ്ടേ? അതിനിപ്പോ എന്താ വേണ്ടേ? നമ്മുടെ കല്യാണത്തിന് മുമ്പ് നിങ്ങൾ എങ്ങനെ ജീവിച്ചോ അതേ രീതിയിൽ വേണം അവളുടെ പെരുമാറാൻ. അവൾക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നരുത്. അതെങ്ങനെയാ വേണോ ഏട്ടാ? ഇനിയിപ്പോ എനിക്കെന്നും അവൾക്ക് ചോറ് വാരി കൊടുക്കാനും കൂടെ കിടന്നുറങ്ങാനും പറ്റുമോ? അതല്ല ഞാൻ പറഞ്ഞത്. പിന്നെ എല്ലാം പറഞ്ഞ വേണോ ഏട്ടനല്ലേ? നമുക്ക് അവളെ ഒരു ഹോസ്റ്റലിലാക്കിയാലോ ഈ ചുറ്റുപാടിൽ, അതാ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കേ എത്രാമത്തെ വയസ്സിലാ റിട്ടയർമെന്റ്? പെൻഷൻ വരുന്നത് എത്രാമത്തെ വയസ്സിലാണെന്ന്? അതൊരു 55 58 60 എത്രയെങ്കിലും ആട്ടെ, നമുക്ക് പെൻഷൻ പറ്റി കഴിഞ്ഞു മതി കുട്ടികൾ.
പിന്നെ മതി മതി ആ അത് ഞാൻ ചുമ്മാ പറയുന്നല്ല അതുകൊണ്ട് രണ്ടാ പ്രയോജനങ്ങൾ ഒന്ന് കുട്ടികളെ വളർത്തലും ബാങ്ക് ജോലിയും ഒന്നിച്ചു പോകുന്ന രണ്ട് പ്രസ്ഥാനങ്ങളല്ല രണ്ട് പെൻഷൻ പറ്റി സ്വസ്ഥമായിട്ട് കഴിയുമ്പോഴാണ് കുട്ടികളെ നോക്കിയും കണ്ടും വളർത്താനുള്ള സാവകാശം കിട്ടുന്നത് മനസ്സിലായോ അല്ല എനിക്കൊരു സംശയം ഈ 60 വയസ്സിലും പെണ്ണുങ്ങൾ പ്രസവിക്കോ അത് അത് ഞാൻ ഓർത്തില്ല ഞാൻ എന്റെ കാര്യം മാത്രമേ ആലോചിച്ചുള്ളൂ സിന്ധു വിമൻസ് കോളേജിൽ പി ഡി സിക്ക് പഠിക്കുക കോളേജ് ഹോസ്റ്റലിൽ അഡ്മിഷൻ കിട്ടാത്തതുകൊണ്ട് ഇങ്ങോട്ട് പോന്നു ഇത് സോഫിയ വളരെ നാളായി ഇവിടെ താമസിക്കുന്നത് ഇനി നിങ്ങൾ രണ്ടുപേരും സംസാരിക്കും ഞാൻ പോട്ടെ വീട്ടിൽ ആരൊക്കെയുണ്ട് ചേച്ചിയും ചേട്ടനും രണ്ടുപേർക്കും ജോലിയുണ്ടോ ഉവ്വ് രണ്ടുപേരും ബാങ്കിലാ ചേച്ചിക്ക് എവിടെയാ ജോലി ഞാൻ ഒരു ഹോട്ടലിൽ റിസപ്ഷനിസ്റ്റാ പിന്നെ എന്നെ ചേച്ചിയിൽ നിന്നും വിളിക്കണ്ട കേട്ടോ വെറുതെ പേര് വിളിച്ചാ മതി എനിക്ക് കോളേജിൽ പോണം ഇത്ര ലേറ്റ് ആയിട്ടാണോ കോളേജിൽ പോകുന്നത് ഇന്ന് ഫസ്റ്റ് പീരീഡ് ഇല്ല ആ അത് ശരി പക്ഷേ എല്ലാ ദിവസവും 10:30 മുതൽ 12 മണി വരെ ഞാൻ ഇത് പൂട്ടിയിട്ട് കിടന്നുറങ്ങും ആ സമയത്ത് ആര് വിളിച്ചാലും ഞാൻ മൈൻഡ് ചെയ്യാറില്ല അയ്യോ ആ സമയത്ത് പുറത്തേക്കൊന്ന് പോണെങ്കിലോ ആ എന്നൊക്കെയാണ് ലേറ്റ് ആയി പോകേണ്ടതെന്ന് എന്നെ നേരത്തെ അറിയിച്ചാൽ മതി അപ്പോഴൊരു കാര്യം ചെയ്യാം എന്റെ ടൈം ടേബിൾ ദാമുന്റെ കയ്യിൽ തന്നേക്കാം എന്തിനാ വിളിപ്പിച്ചതാവോ ഈ വക ഏർപ്പാടൊന്നും ഇവിടെ വേണ്ട മനസ്സിലായല്ലോ പിന്നെ സ്നേഹപ്രവാഹം ഉണ്ട് വേണോ സത്യം പറഞ്ഞ ആ നോട്ടം കണ്ടപ്പോഴേ ഞാൻ പേടിച്ചുപോയി ഇന്നെങ്കിലും എനിക്ക് ജോലിക്ക് പോണം എന്ത് ജോലി ഇന്ന് ലീവ് എടുത്തേ അത് വേണ്ട രണ്ടു ദിവസത്തെ ലീവ് കഴിഞ്ഞ് ഇന്ന് വന്നതല്ലേ ഉള്ളൂ ഇന്നെങ്കിലും ചെന്നില്ലെങ്കിൽ
മാനേജർ ബഹളം ഉണ്ടാക്കും. ശരി, മാനേജർ ബഹളം ഉണ്ടാക്കും. കൊണ്ടുവിട്ടേക്കാം. സിന്ധുവിന്റെ കാര്യം പെട്ടെന്ന് ഓർത്തുപോയി. ആദ്യമായിട്ട് അവള് ഒരു അന്യ സ്ഥലത്ത് അന്തി ഉറങ്ങുന്നെ. സുലുവിനല്ലായിരുന്നു നിർബന്ധം അവളെ പെട്ടെന്ന് ഹോസ്റ്റലിലാക്കാൻ. പിന്നെ അവിവാഹം കാണിച്ച വേറെന്ത് ചെയ്യാന്? ശിക്ഷിച്ചിട്ട് പിന്നെ ദുഃഖിച്ചിട്ട് എന്താ കാര്യം? രണ്ടിലേതെങ്കിലും ഒന്നുപോലെ. എന്താ ഓർത്തുകൊണ്ടിരിക്കുന്നത്? ഒന്നുമില്ല. കുട്ടിക്ക് ഇവിടെ ഒന്നിനൊരു കുറവുണ്ടാവില്ല കേട്ടോ. എന്ത് കാര്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാ മതി. നല്ല മുടി, സോ സ്വീറ്റ്. നല്ല കവിള, ഓ സ്വീറ്റ് ലിപ്സ്. ആ വൃത്തിയേട്ട സ്ത്രീയെ എന്തിനാ ഇവിടെ കയറ്റിയത്? ഞാൻ അവര് വർത്താനം പറയാൻ വന്നതാ. അവരുമായിട്ടുള്ള കമ്പനി ഒന്നും വേണ്ട കേട്ടോ. ഷീസ് എ ബിറ്റ്. അവരെന്താ? സോഫിയ വന്നോടും പെട്ടെന്ന് പോയേ. നിങ്ങൾ തമ്മിൽ പിണക്കമാണോ? അതൊന്നും നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ല. അല്ലെങ്കിൽ തന്നെ നിന്നെ എന്തിനാ കുറ്റം പറയുന്നത്? ഇതൊന്നും നിന്റെ പ്രായത്തിലുള്ള കുട്ടികൾ അറിയാതിരിക്കുക നല്ലത്. അത് വേണ്ടായിരുന്നു. പറിച്ചു കളയാനല്ല ഈ പൂക്കളും ചെടികളും ഞാൻ വളർത്തുന്നത്. ഞാൻ കാലത്ത് വിരിഞ്ഞ് വൈകിട്ട് വാടുന്ന ആ പൂവിനെ ആ ഒരു ദിവസമെങ്കിലും ജീവിക്കാൻ അനുവദിച്ചൂടെ? സാരല്ലേ, ഏതായാലും പറിച്ചു പോയില്ലേ, ഇനി കളയണ്ട. സിന്ധു, ഇന്നെന്താ പൂ പറിക്കുന്നില്ലേ? കാലത്ത് വിരിഞ്ഞ് വൈകിട്ട് വാടുന്ന ഈ പൂക്കൾ ഒരു ദിവസം തഴച്ചവിടെ നിന്നോട്ടെ. സിന്ധു, സിന്ധു, ജീവിതത്തിൽ ആദ്യമായാണ് ഈ പൂക്കളെ പോലെ പരിശുദ്ധിയും നിഷ്കളങ്കതയുമുള്ള ഒരു കുട്ടിയെ ഞാൻ കാണുന്നു. മുള്ളുള്ള ഈ ചെടിയിൽ നിൽക്കുന്നതിനേക്കാൾ ഭംഗിയുണ്ടാകും ഇത് സിന്ധുവിന്റെ മുടിയിൽ ചൂടുമ്പോൾ. ഇനി പൂ പറിക്കണ്ട. ഇതാണ് നല്ല പൂ. ഇവിടെ വന്ന് വേറെ ഉറച്ചില്ല, അതിനു മുൻപേ ബുക്ക് ചെയ്തു. പാവം പെണ്ണ്. ഏതായാലും പൂ മേടിക്കാൻ ഒരാളെ കിട്ടിയില്ല. ആ കിട്ടി. പിന്നെ ഒരു കാര്യം, തല പുഴുത്തവർക്കൊന്നും ഞാൻ പൂ കൊടുക്കാറില്ല.
ഉത്സവമായി നയനോത്സവമായി വന്ന പൂമകളെ ഉദ്യാനദേവി തൻ ഉത്സവമായി നയനോത്സവമായി വന്ന പൂമകളെ സുഖമോ സുഖമോ കുശലം ചോദിപ്പു സഖികൾ നിൻ പുഷ്പസഖികൾ ഉദ്യാനദേവി തൻ ഉത്സവമായി നയനോത്സവമായി വന്ന പൂമകളെ പൂമകളെ പോലെ നിലാവ് പോലെ വെൺമയോലുന്ന നിൻ മനസ്സിൽ പാല് പോലെ നിലാവ് പോലെ വെൺമയോലുന്ന നിൻ മനസ്സിൽ വിരിയുന്നതെല്ലാം വെളുത്ത പൂക്കൾ നിൻ മനസ്സിൽ വിരിയുന്നതെല്ലാം വെളുത്ത പൂക്കൾ കൂടണയുന്നതെല്ലാം വെൺപ്രാക്കൾ നിൻ മനസ്സിൽ കൂടണയുന്നതെല്ലാം വെൺപ്രാക്കൾ കിനാവ് പോലെ ആരെ പാടുന്നു നിൻ മനസ്സിൽ കൂടെ വന്ന കിനാവ് പോലെ ആരെ പാടുന്നു നിൻ മനസ്സിൽ വിടരുന്നതെന്നോ തൊടുത്ത പൂക്കൾ നിൻ മനസ്സിൽ വിടരുന്നതെന്നോ തൊടുത്ത പൂക്കൾ തേനുതിരുന്നതെന്നോ മാമ്പൂക്കൾ നിൻ മനസ്സിൽ തേനുതിരുന്നതെന്നോ മാമ്പൂക്കൾ ഉദ്യാനദേവി തൻ ഉത്സവമായി നയനോത്സവമായി വന്ന പൂമകളെ സുഖമോ സുഖമോ കുശലം ചോദിപ്പു സഖികൾ നിൻ പുഷ്പസഖികൾ ഉദ്യാനദേവി തൻ ഉത്സവമായി നയനോത്സവമായി വന്ന പൂമകളെ പൂമകളെ നീ ഇതുവരെ ഉറങ്ങിയില്ലേ? താനൊന്ന് പോണോ? ആ ഞാനങ്ങ് പോയേക്കാം.
മലയാളം ബി എക്കാരന് കിട്ടാവുന്ന ഏറ്റവും നല്ല ജോലിയല്ലേ ഈ ഗേറ്റ് കീപ്പിംഗ്? ഞാൻ പോട്ടെ, സമയമായി. ഈ ഏർപ്പാട് ഇവിടെ വേണ്ട കേട്ടോ. ഏതേർപ്പാട്? ഈ പൂ കൊടുക്കലും ശൃംഗാരം ഒക്കെ. ഞാൻ നട്ടു വളർത്തിയ ചെടിയിലെ പൂവ് ആർക്കൊക്കെ കൊടുക്കണമെന്ന് ഞാൻ നിശ്ചയിച്ചോളാം. ആ പിന്നെ ശൃംഗാരം, അതേ കുറിച്ച് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കായിരിക്കില്ലേ നല്ലത്? ശൃംഗാരത്തെ കുറിച്ച് ഉപദേശിക്കാൻ വന്ന ഒരാള്. മാഡം ഇനിയും വന്നില്ലല്ലോ. ഇപ്പൊ വരും, അല്പനേരം കൂടി വെയിറ്റ് ചെയ്യും. വലിയ മോശമില്ലല്ലേ. മോളെ സെന്തു, സുഖാണ് മോളെ? മുഖം എന്താ വല്ലാതിരിക്കുന്നേ? വെയിൽ കൊണ്ടോ? ക്ലാസ് കഴിഞ്ഞ് വരുന്ന വഴിയല്ലേ. വന്നിട്ട് കുറെ നേരമായി. ഇല്ല, ഇപ്പോഴെത്തിയതേ ഉള്ളൂ. മോളെന്താ ഞായറാഴ്ച വീട്ടിൽ വരാഞ്ഞത്? ആ നമ്മുടെ ഗോപു നിന്നെ അന്വേഷിച്ച് വീട്ടിൽ വന്നിരുന്നു. ഇവിടെ വന്നോ? അറിയില്ല. സിന്ധു ഒന്ന് ഫ്രഷ് ആയിട്ട് വാ, നമുക്ക് പുറത്തേക്ക് ഒന്ന് പോവാം. അവൾ ഒരുപാട് മാറിപ്പോയി. പഴയ പ്രസരിപ്പും ചിരി ഒന്നുമില്ലല്ലേ. നമ്മൾ എവിടെയാ പോകുന്നെന്ന് പറഞ്ഞില്ലല്ലോ. അതൊക്കെ പിന്നെ പറയാം, നീ ഒന്ന് വേഗം റെഡിയാകും. ഞാനിന്ന് വീട്ടിൽ ചെല്ലാന്ന് പറഞ്ഞിരുന്നതാ. അടുത്ത ആഴ്ച പോയാ മതി. ചേച്ചിയും ചേട്ടനും വന്നേച്ച് പോയിട്ട് രണ്ട് ദിവസമല്ലേ ആയുള്ളൂ. നീ ഒന്ന് വേഗം വന്നേ, വാ.
കച്ചേ മനസ്സിലായില്ലല്ലോ എൻ്റെ ഇപ്പോഴത്തെ റൂംമേറ്റാ അങ്ങോട്ടൊന്ന് നോക്കണ്ട കേട്ടോ ഞാൻ മുന്നോട്ട് പോകില്ലേ കാർ ഓടിക്കുന്നു കുട്ടിയുടെ പേരെന്താ സിന്ധു ബ്യൂട്ടിഫുൾ നെയിം സിന്ധു ഗംഗ ബ്രഹ്മപുത്ര ത്രിവേണി ത്രിവേണിയിലെ സംഗമം അല്ലേ സിന്ധു വല്ലതും പറ്റിയോ എന്ത് പറ്റണ ഞാനല്ലേ കാർ ഓടിക്കുന്നത് ഇപ്പൊ കാണായിരുന്നു കാണാം ചുറ്റാൻ എന്തൊക്കെ നടന്നെന്നും ആരോടും പറയരുത് ആ മേത്രൻ കുത്തി കുത്തി ചോദിക്കും പെട്ടെന്ന് തലകറങ്ങി വീണെന്ന് മാത്രം പറഞ്ഞാ മതി അവിടെ നടന്ന എന്താണെന്ന് എന്നോട് പോലും പറയില്ലല്ലേ അതൊന്നും നീ അറിയാതിരിക്കുക നല്ലത് സോഫി എന്തിനാ കരഞ്ഞത് എന്നോടൊന്നും ചോദിക്കരുത് ഞാൻ എന്ത് ചോദിച്ചാലും ആരും ഒന്നും പറയില്ല എന്താ സുഖമല്ലേ ഇല്ല എന്ത് പറ്റി ഞാനേ മെഡിക്കൽ ഷോപ്പിൽ പോവാ വേണേ വല്ല മരുന്നും വാങ്ങിച്ചോണ്ട് വരാം മെഡിക്കൽ ഷോപ്പിലോ സോഫിയക്ക് സുഖമില്ല എന്താ അവർക്ക് അസുഖം അതൊന്നും എനിക്കറിയില്ല ആരോടും ഒന്നും പറയരുതെന്നാ സോഫിയ പറഞ്ഞിരിക്കുന്നേ ഇന്നലെ നിങ്ങൾ ഒന്നിച്ച് എവിടെ പോയത് എനിക്കറിയില്ല അറിയില്ല അല്ലേ ഞാനൊന്നും പറയില്ല കുട്ടി നീ വളരെ ചെറുപ്പമാണ് നിനക്കറിയാൻ പാടില്ലാത്ത പലതുമാ ഇവിടെ നടക്കുന്നു നീ
സിന്ധു എങ്ങോട്ടാ? മരുന്ന് വാങ്ങാൻ. മെഡിക്കൽ ഷോപ്പിലേക്കാണെങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. കയറിക്കോളൂ. അലസം മധുരം വള്ളിക്കുടിലിൽ നറുമൊഴി ചിതകുന്നു സുഖനിശ്വസിതം സുരഭിലമാമൊരു കാറ്റായി പടരുന്നു മാറിൽ ചാത്തിയ മരതക കഞ്ചുകമഴിഞ്ഞു വീഴുന്നു മാരകരാങ്കുലി കളഭം പൂശി പൂവുടലൊഴിയുന്നു ഇത് ബീച്ച് ദേ എങ്ങോട്ട് പോയിക്കേ കടൽ ഇവിടെ വരെ വന്നിട്ട് ഇത്ര വേഗം പോകാനോ സിന്ധുവിന് കടൽ കാറ്റേക്കുന്ന ഇഷ്ടമല്ലേ Thank you.
എന്തിനാ കരയുന്നത്?
പേടിയോ? എന്തിന്? അത് കൊള്ളാം. ഇതിലൊക്കെ എന്ത് പേടിക്കാനാ? ഈ ആണും പെണ്ണും സുഖം കണ്ടെത്തുന്നത് ഇത്ര നിമിഷങ്ങളല്ലേ. ഈ സുഖത്തിന് വേണ്ടിയല്ലേ സിന്ധുവും ഞാനും കൊതിച്ചേർന്നത്. സുഖിക്കുന്ന മനുഷ്യർ ആരെയും പേടിക്കാറില്ലെന്ന് സിന്ധു പഠിച്ചിട്ടില്ലേ? സിന്ധു, നീ ഇത്രയും നേരം എവിടെയായിരുന്നു? എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിരുന്നു. ദാമുന്റെ കയ്യിലെല്ലാം ചെളിയാണല്ലോ. ആ ചെളിയാ, ഞാൻ ചെടിക്ക് വളരെയായിരുന്നു. ദാമു ഇതല്ലാതെ വേറെ ജോലി ഒന്നും അറിയില്ലല്ലേ. എന്തിനാ സോഫി അത് കീറിക്കളഞ്ഞത്? നീ എന്താ ഇത്ര വൈകിയത്? ഞാൻ വഴിയിൽ വെച്ചൊരു ഫ്രണ്ടിനെ കണ്ടു. അത് വേണ്ടായിരുന്നു. ഏത്? സിന്ധുവിന് ഇഷ്ടം ഇത്തരം വെളുത്ത പോവല്ലേ. ഇന്ന് ഇത് മതിയെന്ന് കരുതി. ആ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് വേണ്ടേ? ആ നാണം അസലായിരുന്നു. മായയ്ക്ക് പോലും ഒന്നും മനസ്സിലായില്ല. സിന്ധു, ഗംഗ,
ബ്രഹ്മപുത്ര ത്രിവേണിയിലെ സംഗമം അല്ലേ? ിയ മരതക കഞ്ചുകമഴിഞ്ഞു വീഴുന്നു മാറിൽ ചാത്തിയ മരതക കഞ്ചുകമഴിഞ്ഞു വീഴുന്നു മാരകരാങ്കുലി കളഭം പൂശി പൂടലൊഴിയുന്നു ക്ഷതങ്ങൾ സുഖകരമാമൊരു വേദന പകരുന്നു നഖക്ഷതങ്ങൾ സുഖകരമാമൊരു വേദന പകരുന്നു സഖി സഖി നീ അടിമുടി ഉരുകും സ്വർണ തകിടായി മാറുന്നു മാറിൽ ചാർത്തിയ മരതക കഞ്ചുകമഴിഞ്ഞു വീഴുന്നു തീർക്കാൻ നീയൊരു തേനുറവാകുന്നു അവൻ്റെ ചുടികളിൽ അലിയാൻ നീയാം മാമ്പൂരുകുന്നു അലസം മധുരം അലസം മധുരം വള്ളിക്കുടിലിൽ നറുമൊഴി ചിതറുന്നു സുഖനിശ്വസിതം സുഖനിശ്വസിതം സുരഭിലമാമൊരു കാറ്റായി പടരുന്നു മാറിൽ ചാത്തിയ മരതക കഞ്ചുകമഴിഞ്ഞു വീഴുന്നു മാരകരാങ്കുലി കളഭം പൂശി പൂവുടലൊഴിയുന്നു സിന്ധു നീ ഒരു മാലാഖയാണ് ഞാനൊരു കൊച്ചുകുട്ടിയാണെന്ന് പറഞ്ഞില്ലല്ലോ ശരി നീ ഒരു കൊച്ചു മാലാഖ മാലാഖയ്ക്ക് ചിറകില്ലേ എനിക്ക് ചിറകില്ലല്ലോ എന്റെ മോഹങ്ങളാണ് നിന്റെ ചിറകൾ ആ മോഹങ്ങളുടെ ചിറകളിൽ തൂങ്ങി നീ എന്നും പറക്കും പറന്ന് 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 ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പറക്കും ഞാൻ വലിക്കാറില്ലെന്ന് അറിയില്ലേ ഇന്നെങ്കിലും നീ ഒരു സിഗരറ്റ് വലിക്കണം ഇന്നെന്താ അത്ര പ്രത്യേകത ഇന്നൊരു പ്രത്യേകത ഉണ്ട് നിന്റെ ആ പൂ മേടിക്കുന്ന കൊച്ചു വേണ്ടില്ലേ അവളും വന്നു ഇന്ന് എന്റെ രക്ഷയെ എവിടുന്ന് സാധാരണ സോഫിയ കയറി ഒരാളുടെ അടുത്തു തന്നെ
മണ്ടൻ ചെറുക്കൻ. എന്താ വൈകിയത്? പ്രാക്ടിക്കൽ ഉണ്ടായിരുന്നു. ഏത് സബ്ജക്റ്റിന്റെ? ജുവോളജി. സോഫിയക്ക് ഒന്നും പറഞ്ഞ മനസ്സിലാവില്ല. സിന്ധു, നീ ഒരു മാലാഖയാണ്. മോഹങ്ങൾക്ക് ചിറകുണ്ടോ സോഫിയ? ചിറകുണ്ടായിരുന്നെങ്കിൽ പറന്ന് നടക്കാമായിരുന്നു അല്ലേ? പറക്കും. എന്റെ മോഹങ്ങളുടെ ചിറകിൽ തൂങ്ങി നീ എന്ന് പറന്നു പറന്ന് 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 ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പറക്കും. ആ ചിറകിൽ തൂങ്ങി ഉയരങ്ങളിലേക്ക് പറക്കാൻ മധുരി സത്യം പറ, നീ ഇതുവരെ എവിടെയായിരുന്നു? എനിക്ക് തോന്നിയെടുത്ത് ആരും അതൊന്നും അറിയണമെന്നില്ല. സോഫിയ ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ എവിടെ പോയെന്നും എന്ത് ചെയ്തെന്നും. ഇതെന്ത് പറ്റിതാമു? ആരെ ചെടിയൊക്കെ മുറിച്ചു കളഞ്ഞത്? ദാമു, എന്താ സുഖമല്ലേ? ഇല്ല. എന്ത് പറ്റി? പൂ എവിടെ? പൂവോ? ഞാൻ വളർത്തിയ പൂക്കളെല്ലാം മരിച്ചുപോയി. ദാമു എന്തൊക്കെയായി പറയുന്നത്? എല്ലാം ഞാൻ തന്നെ പറഞ്ഞതാണല്ലേ. ദാമു, എന്നേക്കാൾ ബുദ്ധിമാൻ സൈക്കിൾ റിക്ഷയിൽ ഓട്ടുന്ന കരടിയാണെന്ന് എനിക്ക് മനസ്സിലായി. അയാൾ പറഞ്ഞതാ ശരി, പെണ്ണെന്നും പെണ്ണ് തന്നെയാ. ദാമു എന്തോ അസുഖ. അല്ല, ഇതാരിത്? ആളാകെ മാറിയിട്ടുണ്ടല്ലോ. ശരിക്കും ഒന്ന് കൊളുത്തിട്ടുണ്ട്. പതിവില്ലാത്ത ആഹാരം കഴിച്ചുകൊണ്ടായിരിക്കും അല്ലേ? ശ്രീദേവി ചേച്ചി ആകെ ഇങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. പതിവുള്ള ആഹാരം ഇവിടെ കിട്ടാത്തോണ്ടായിരിക്കും. അല്ല സിന്ധുവോ? ആഹാ, എന്തെങ്കിലും വരാൻ തോന്നിയല്ലോ. ഹോസ്റ്റലിൽ പോയ പിന്നെ ചെറുത് വീടേ മറന്നു. ഞാൻ ചെറുതും കരുതൊന്നുമല്ല. സാരമില്ല, മാഡം സ്നേഹം കൊണ്ട് പറഞ്ഞല്ലേ. വാ. മോളെ, മോള് നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? പിന്നെ പഠിക്കാനല്ലേ കോളേജിൽ പോന്ന്. ചേച്ചി എന്തുകൊണ്ട് ഇതൊക്കെ ചോദിക്കുന്നറിയാം? പ്രായമാകുമോറും പെൺകുട്ടികൾ മാറിത്തുടങ്ങും. എന്റെ മോൾ അങ്ങനെ ആകരുതെന്ന് ആഗ്രഹം കൊണ്ട് പറഞ്ഞുപോയത്. ഓ, എനിക്ക് പ്രായമായി വരികയാണെന്ന് ഇപ്പോഴെങ്കിലും ചേച്ചിക്ക് തോന്നിയല്ലോ. സിന്ധു,
നീ എന്ന് മുതൽ എങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങിയത് മോളെ നീ ഇന്ന് ചെറിയ കുട്ടിയാണ് പലതും അറിയാനുള്ള പ്രായം നിനക്കായിട്ടില്ല ഓ അതൊക്കെ ചേച്ചിയുടെ തോന്നല സിന്ധു ചേട്ടനോട് ഒറ്റയ്ക്കിരിക്കല്ലേ ചേച്ചി അങ്ങോട്ട് ചെല്ലേ ചോന്നിരിക്കുന്നല്ലോ ഞാൻ തോറ്റു വേണ്ട അവളാകെ മാറിയിരിക്കുന്നു അവള് വേണ്ടാത്തത് എന്തൊക്കെയോ മനസ്സിലാക്കിയിരിക്കുന്നു എന്ത് മനസ്സിലാക്കിയെന്നാണ് നീ പറയുന്നത് അതൊന്നും എനിക്കറിയില്ല അവളിൽ എന്തോ വ്യത്യാസം കാണുന്നു അതുപോലെ അങ്ങനെയല്ലേ പുതിയ സ്ഥലം പുതിയ സാഹചര്യം പുതിയ ഫ്രണ്ട്സ് പണ്ട് നിന്റെ കൂടെ ഒറ്റയ്ക്ക് കഴിഞ്ഞിരുന്ന പെണ്ണല്ലോ അവള് അവളിപ്പോ കോളേജ് പഠിക്കുന്ന ഒരു പെണ്ണല്ലേ എന്നാലും വേണോട്ടാ എന്തോ അല്ല നിന്റെ സ്കൂട്ടർ മാഷ് വരാറില്ലേ ഓ ഞാനാ ബന്ധമൊക്കെ അങ്ങ് വിട്ടു അയാളും അയാളുടെ ഒരു സ്കൂട്ടറും അത് ശരി അപ്പൊ പുതിയത് കാറുള്ള പാർട്ടി ആയിരിക്കും ഇല്ലെന്നേ കൊള്ളാവുന്ന ഒന്നും വന്ന് കൊളുത്തുന്നില്ല ഇങ്ങനെ മതിയോ നമുക്ക് പ്രാക്ടിക്കൽ ക്ലാസ്സിന് വേണ്ട ഇത്ര രാവിലെ എങ്ങനെ എത്തി എങ്ങനെയെങ്കിലും എത്തിയെന്ന് കരുതിയാ മതി ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നില്ലേ അറിയില്ല നിനക്ക് എന്ത് പറ്റി കുട്ടി എനിക്കൊന്നും പറ്റിയില്ല സിന്ധു എപ്പോ വന്നു രാവിലെ എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ ഞാൻ കണ്ടു ഡാമു ചെടിക്ക് വെള്ളമൊഴിച്ചു നിൽക്കുന്നത് അത്ര നേരത്തെ വരാൻ ബസ് ഉണ്ടായിരുന്നു ബസ്സിൽ മാത്രമേ യാത്ര ചെയ്യാവൂ കാറിൽ വന്നൂടെ സിന്ധു ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയൂ ചോദിച്ചു നോക്കണം രണ്ടു മാസങ്ങൾക്ക് മുമ്പ് നാണം കുണിങ്ങി നടന്ന നിനക്ക് ഈ മാറ്റം ഉണ്ടായത് എങ്ങനെയാ ഡാമു അതൊന്നും അറിയണ്ട ഞാനിതൊക്കെ ചോദിക്കുന്ന എന്തിനാണെന്ന് അറിയാമോ ഇവിടെ താമസിക്കാൻ വരികയും ഇവിടെ നിന്ന് ഇറക്കി വിടുകയും ചെയ്ത പല പെൺകുട്ടികളുടെയും ചിരിയും കണ്ണീരും ഞാൻ കണ്ടിട്ടുണ്ട് നീ ഇവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് തന്നെ ഇറങ്ങിപ്പോകുന്ന കാണണമെന്ന് ഞാനെന്തോ മോഹിച്ചുപോയി ഞാൻ കരഞ്ഞുകൊണ്ടായിരിക്കും ഇറങ്ങിപ്പോകുന്നതെന്ന് ഡാമുന് എങ്ങനെ അറിയാം നീയും ഒരു സ്ത്രീ ആയതുകൊണ്ട് സ്ത്രീ എന്ന് പറയുന്നത് ഒരു തീവണ്ടി പോലെയാണ് ആരോ ഇട്ടു കൊടുക്കുന്ന പാടത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനുള്ള സ്വാതന്ത്ര്യം മാത്രമേ ഒരു തീവണ്ടിക്കുള്ളൂ ഒരു സ്ത്രീയുടെ കാര്യവും അത് തന്നെയാണ് പാളം തെറ്റിയാൽ തീവണ്ടി മറിയും പാളം തെറ്റി കൂടുന്ന സ്ത്രീയും അപകടം വരുത്തിവെക്കും ഡ്രൈവർ മിടുക്കനാണെങ്കിൽ അപകടം ഉണ്ടാവൂ ഞാൻ ഹോസ്റ്റലിൽ ചെന്ന ദിവസം മുതൽ അയാളിങ്ങനെ ലാത്തി അടിക്കാറുണ്ട് കേട്ടു നിൽക്കാൻ നല്ല രസം പാവം വികാരങ്ങളൊക്കെ സംസാരിച്ചെടുക്കുന്ന കഴുത ഡാമുവിന്റെ കാര്യം സാരമില്ല സോഫിയുടെ ചോദ്യങ്ങൾ സഹിക്കാൻ പറ്റാത്തത് എന്തൊക്കെയാണ് അറിയേണ്ടത് ഞാൻ എന്താണ് വൈകിയത് ക്ലാസ് കട്ട് ചെയ്ത് എന്തിനാണ് അങ്ങനെ 100 ക്വസ്റ്റ്യൻസ് ബോർ ഗിൽബർട്ട് എന്താ ഓർക്കുന്നത് ഹേയ് ഒന്നുമില്ല വരൂ നമുക്ക് പോവാം Thank you.
ഈ പാട്ട് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും കേൾക്കണം. മറന്നുപോയി, പിന്നീട് വരാം. എടുത്തു വെച്ചേക്കണേ. പാവാടയായിരിക്കണം. Thank you.
मेडिकल फेसिलिटीस ब्लीडिंग मारक रोग वाले सूक्षण डॉक्टर इलीगल अबोर्शन आयोजन वाले बुद्धिमुट ആ കുട്ടിയുടെ റിലേറ്റീവ്സിനെ അറിയിച്ച് ഏതെങ്കിലും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നാണ് നല്ലത്. അതിന്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഡോക്ടർ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ വെരി സോറി. ഇത്തരം ഒരു കേസ് അറ്റൻഡ് ചെയ്യാൻ എനിക്ക് യാതൊരു നിവൃത്തിയുമില്ല. ഡോക്ടർ പ്ലീസ് ഐ ആം വെരി സോറി. സിന്ധു എന്താ ഇത്? ഓരോന്ന് ആലോചിച്ച് ഇങ്ങനെ കരയരുതെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എഴുന്നേക്ക് വാ. നിന്റെ ഒരു കാര്യം ദേ മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ ഇത് സിന്ധു? എന്ത് പറ്റി? സോഫിയ പോയ ഉടനെ മാറ്റിന് ഇവിടെ വന്നിരുന്നു. എന്നിട്ട് ഇന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി പോണമെന്ന് പറഞ്ഞു. സിന്ധു ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യണോ പറഞ്ഞു. നീ ആരടിയാ ചോദിക്കാൻ? ഞാൻ ആരോ ആകട്ടെ, ആ പാവം കുട്ടിയെ ഉപദ്രവിക്കരുത്. പാവം കുട്ടി ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. വിവരക്കേട് കൊണ്ട് അവൾ വല്ല തെറ്റും ചെയ്തു കാണും. ഒരു പ്രാവശ്യത്തേക്കെങ്കിലും ഒന്ന് ക്ഷമിച്ചൂടെ. ഒരു ശീലാവതി വല്ലവനെ ഒക്കെ കൂട്ടി കൊടുത്തിട്ട് വന്നിരിക്കുന്നു വക്കാലത്തിന്. എടി തള്ളേ, തോന്നിയ വശം പറഞ്ഞോണ്ടല്ലോ പള്ളിയെ അടിച്ചോളെ. നീനെ പേടിപ്പിക്കാൻ വന്നിരിക്കാ. അങ്ങനെ എന്നെ കരുതിക്കോ. നിങ്ങളുടെ വൃത്തിയായിട്ട പെരുമാറ്റത്തിന് ആ പാവം പെൺകുട്ടി നിന്ന് തരാ തന്നെ ദേഷ്യമാണല്ലേ. കൊണ്ണിച്ചോടിയിലത്തെ പിശാജ്. നിന്നെ ഞാൻ എടുത്തോളാം അവിടെ. അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ രണ്ടുപേരെയും പേടിച്ച് ആ പാവം ഇപ്പോൾ അവിടെ കിടന്ന് കരയായിരിക്കും. ഇനി അവൾക്ക് വേണ്ടത് കുറെ ആശ്വാസമാണ്. ദമ്മു ദമ്മു എന്നോട്
ആവശ്യമാണെന്നെനിക്കറിയാം. ചോദിക്കാം, എനിക്കൊരു പൂ തരുമോ? തരില്ലല്ലേ. ഞാൻ പോകുന്നു, ഒരിക്കലും തിരിച്ചു വരില്ല. ഇവിടുന്ന് രാവിലെ പോയല്ലോ. സിന്ധു മോളെ,
Mole, Mole, ayo, ayo.